രണ്ടാം വട്ടമാണ് ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് സാർ ജനവിധി നേടുന്നത്. കഴിഞ്ഞ വർഷം വലിയൊരു വിജയ മാർജിനിലായിരുന്നു ചാലക്കുടിയിലെ മണ്ഡലം സാറിന് തന്നത്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ചാലക്കുടി മണ്ഡലത്തിലെ പ്രതികരണം? എനിക്ക് വലിയ ആത്മവിശ്വാസമാണ്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ തിളങ്ങുന്ന വിജയം ഈ പ്രാവശ്യം ഉണ്ടാകും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം. എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാണുന്ന പ്രതികരണം, കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെന്റിനെയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയ ഗവൺമെന്റിനെയും എതിരായ പ്രതികരണമാണ്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കാൻ, രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മോദി ഭരണകൂടം മാറണമെന്ന അഭിപ്രായക്കാരാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് ജനങ്ങളെ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ വിഷമത്തിലാക്കിയിരിക്കുന്നു. ശമ്പളമില്ല, പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല, അതുപോലെ തന്നെ സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. വിലക്കയറ്റം അതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നു. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളില്ല. വീട്ടുകരം കൂട്ടി, വെള്ളക്കരം കൂട്ടി, ട്രാൻസ്പോർട്ട് ചാർജ് കൂട്ടി. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മാണത്തിലൂടെ കേരളത്തിന്റെ ക്രമസമാധാന രംഗത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. കേരളത്തിന്റെ കലാലയ അന്തരീക്ഷം കലാപമായി മാറിയിരിക്കുന്നു. ഇത്തരം തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്നത് ജനങ്ങളുടെ ഒരു കർത്തവ്യമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ 5 വർഷക്കാലത്തെ എന്റെ ഈ നിയോജകമണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ പ്രവർത്തനത്തിന്റെ സ്വീകാര്യത, അതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറും. എന്തുകൊണ്ടും നല്ല ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. സാറേ, ചാലക്കുടിയുടെ വികസനത്തിൽ എന്തൊക്കെ സ്വപ്നമാണ് കാണുന്നത്? ചാലക്കുടിക്ക് ഒട്ടേറെ വിജയ സാധ്യതയുണ്ട്. കേരളത്തിൽ കടലോരം, അതുപോലെ തന്നെ സമതലം, മലമ്പ്രദേശം, ഇത് 3 ഇതിന്റെ ഭൂമിശാസ്ത്രപരമായി ഇത്തരം പ്രത്യേകതകളുള്ള ഒരു നിയോജകമണ്ഡലമാണ് ചാലക്കുടിയുള്ളത്. നമ്മൾ കടന്നു പോകുന്ന അതിൽപ്പള്ളിയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സാധ്യതയുള്ള പ്രദേശമാണ്. ഇതിനെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സമഗ്രമായ വികസനം, ഇതിന്റെ കണക്ടിവിറ്റി, അതുപോലെ തന്നെ റോഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി ടൂറിസം ആംഗിളിലും ഉണ്ടാകേണ്ട ഡെവലപ്മെന്റ്സ്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതിനൊക്കെ ഒട്ടേറെ സാധ്യതകളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി ചാലക്കുടിക്ക് ഈ 2 നദികളുണ്ട്, ചാലക്കുടി പുഴയും അതുപോലെ തന്നെ പെരിയാറും. ഈ 2 നദികളെയും സംരക്ഷിച്ചുകൊണ്ട് കുടിവെള്ളം കൂടുതൽ പ്രാപ്യമാക്കാൻ ലഭിക്കുന്നതിനൊക്കെ വേണ്ട സമഗ്രമായൊരു പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് അതുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സാർ, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ അതിരപ്പള്ളിയിലേക്കാണ് സാറിന്റെ പര്യടനം നടക്കുന്നത്. ഈ അതിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ഒരുപാട് ആശങ്ക പങ്കുവച്ചത് ഈ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട, അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, പലരും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന് വരെ പറഞ്ഞു. കാരണം അവരുടെ കാര്യത്തിൽ ആരും നോക്കുന്നില്ല, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, ബാക്കി അവർ കൃഷിയായാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ പേടിയിലാണ് ഇന്നും ഈ ഒരു അതിരപ്പള്ളി നിവാസികൾ ഈ ഒരു മേഖലയിൽ ജീവിക്കുന്നത്. ആ ഒരു മേഖലയിൽ സാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമാണ്, അതിരപ്പള്ളി മേഖല പോലെയുള്ള മലയോര പ്രദേശങ്ങളിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ വളരെ ഭീതി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതിരപ്പള്ളിയിൽ പോയിരുന്നു. അവർക്ക് ഒട്ടേറെ പരാതിയുണ്ട്. അത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ച് മാത്രമല്ല, ഇത്രമാത്രം വന്യമൃഗ ആക്രമണം നടന്നു. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടെ ഒരു സ്ത്രീ മരിച്ചു. നമ്മൾ ഈ കടന്നു പോകുന്ന പ്രദേശത്ത് വെച്ചാണ് ഏതാനും ദിവസം മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ ഒരു ആന കൊലപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള വന്യമൃഗ ആക്രമണം നടന്ന് മനുഷ്യൻ മരണപ്പെടുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനത്തോടാണ് ജനങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രതിഷേധമുള്ളത്. ആളുകൾ വോട്ട് ബഹിഷ്കരിക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് ഭയങ്കരമായ ഒരു ഒരു അനുഭാവം രേഖപ്പെടുത്തി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ മാധവ ഗാഡ്ഗിൽ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്ന വ്യക്തിയാണ്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണ ഭേദഗതി ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ ഏകദേശം 39% ക്രൈസ്തവ വോട്ടുകളാണ് ഈ ഒരു മണ്ഡലത്തിലുള്ളത്. ഈ ഭാരതത്തിന് ഇന്നത്തെ അവസ്ഥയിൽ ക്രൈസ്തവർ ഏറെ ആശങ്കയിൽ അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ക്രൈസ്തവ പീഡനം, അത് കേരളത്തിലായാലും മറ്റൊരു തരത്തിൽ ഭാരതത്തിൽ വേറെ തരത്തിലുണ്ട്. ഈ ഒരു മേഖലയിൽ സാറ് പാർലമെന്റിൽ ഈ ഒരു വിഷയം ഉന്നയിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം മണിപ്പൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് പാർലമെന്റിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. മന്ത്രിമാരെ കണ്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സമൂഹത്തെയും അവർക്ക് സുരക്ഷയും
അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ഭരണഘടനയുടെ 13-ാം വകുപ്പ് അതിൻ്റെ ഭരണഘടനയുടെ 3-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 25 മുതൽ 30 വരെയുള്ള ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തുല്യരായി കണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നതാണ്. അത് നടക്കുന്നില്ല. ഇവിടെ ഭരണഘടന വിരുദ്ധ പരിപാടി നടക്കുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇനി എതിർക്കും. അവസാനമായിട്ട് 2020 സാന്നിധ്യം ഈ ഒരു വർഷത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഈ 2020 സാന്നിധ്യം അതൊരു പക്ഷേ UDFന് തലവേദനയാവും, അല്ലെങ്കിൽ ഒരു ജയപ്രതീക്ഷ എത്രത്തോളം മങ്ങുമോ? സാന്നിധ്യം എന്ന് പറയുന്നത് നിയോഗമണ്ഡലത്തിൽ എല്ലായിടത്തും സാന്നിധ്യമില്ല. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്, ഇവിടെ നല്ല സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അത്തരം പ്രാദേശികമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രസക്തി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഈ ഒരു വട്ടം? 100% വിജയപ്രതീക്ഷ. 100%.